കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. ലഞ്ച് ഉണ്ടാക്കണ്ട, ഇന്നലത്തെ തന്നെ ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ളതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. 12 മണിയായി, ഇപ്പോഴാണ് എൻ്റെ ആദ്യത്തെ മീല് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചിയാ സീഡ് വാട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതേ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കഴിക്കും. കഴിഞ്ഞൊരു 1 മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കഴിക്കുന്നത് 12 ഉച്ചയ്ക്ക് 12 മണിക്കാണ് കഴിക്കുന്നത്. ഇതുപോലെ മുട്ട പുഴുങ്ങിയതും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ടും ചിയാ സീഡ് വാട്ടറും ആയിരിക്കും വീട്ടിലുള്ളപ്പോൾ കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കഴിക്കും. അപ്പോൾ ഇന്നിപ്പം ഒരു ചെറിയ പീസ് പപ്പായയും കൂടി എടുത്തിട്ടുണ്ട്. എനിക്ക് വണ്ണം വളരെ സ്ലോ ആയിട്ടേ കുറയത്തുള്ളൂ കേട്ടോ, വണ്ണം വെക്കുന്ന സ്പീഡിൽ കുറയത്തില്ല. എന്നാലും ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എനിക്ക് നല്ല റിസൾട്ടുണ്ട്. പിന്നെ ഒത്തിരി നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ എനിക്ക് മടിയാട്ടോ. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തൊക്കെ കഴിക്കുമ്പോൾ അതൊരു മടിയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ മടുത്തു പോകും. അപ്പം പലതവണ ഞാനിതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചിങ്ങനെ പോകുന്നത്. അപ്പോൾ 1.5 മാസമായിട്ട് ആ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കൂടെ ഉണ്ടായിരുന്നു. ഓണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്നും തുടച്ചിട്ടില്ല, മീൻസ് പൊടിയൊന്നും തുടച്ചിട്ടില്ല. ഇവിടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ ഓർത്തു ഫ്ലാറ്റിലാകുമ്പം അധികം അങ്ങനെ പൊടിയൊന്നും വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ, താഴത്തെ നിലയൊന്നും അല്ലല്ലോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല പൊടി പിടിക്കും കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോൾ തന്നെ TV സൈഡിൽ ടേബിളിൻ്റെ താഴെയൊക്കെ നല്ലതായിട്ട് പൊടി വരും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഈ സോഫ ഇങ്ങനെ മാറ്റി ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ വീട്ടിൽ കാണാതായ പല സാധനങ്ങളും പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അനോഖയുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നേ. ബിൽസൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി ഫയൽ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. നമുക്കിവിടെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും മാത്രമേ ഇവിടെ വന്നെടുക്കത്തുള്ളൂ, അപ്പാർട്ട്മെൻറ്റിൽ വന്നെടുക്കുള്ളൂ. ബാക്കിയെല്ലാം ടെറസിൽ നമ്മൾ കൊണ്ടിടണം. അപ്പോൾ കുറേ പേപ്പർ വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് മുകളിൽ കൊണ്ട് ഇടണം. ഈ ടെറസിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു സൈഡിൽ അമ്പലക്കുളം കാണാം, പിന്നെ എന്താ ഇതിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണേ, വൈകിട്ട് അല്ലെങ്കിൽ ഒരു രാവിലെയൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അവിടെ ഒട്ടും ചൂട് കാണത്തില്ല, നല്ല കാറ്റാണ്. അപ്പോൾ കുറേ നേരം നമുക്കിങ്ങനെ അവിടെ നിൽക്കാൻ പറ്റും, നല്ലൊരു പീസ്ഫുള്ളാണ്. നല്ല ചൂടായിരുന്നെങ്കിലും ഞാൻ കുറച്ച് നേരം അവിടെ ആ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിന്നു.
ഇപ്പോൾ സമയം ഒരു 3-3.5 ആയിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ആദ്യത്തെ മീല് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സമയത്താണ് ലഞ്ച് കഴിക്കുന്നത്. ഇന്നിപ്പം ക്യാബേജ് തോരൻ നിറയെ എടുത്തിട്ടുണ്ട്, മീൻകറി ചോറും. 1 കപ്പ് ചോറാട്ടോ, ഒരു 1.5 കപ്പ് വരെയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലും ഞാൻ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. വല്ലപ്പോഴും മാത്രം ചപ്പാത്തി ആയിരിക്കും. കാരണം എനിക്ക് ചോറങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിലും അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. നമുക്ക് ഈ ഒരു ഡയറ്റിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞാലും, മീൻസ് വെയിറ്റ് കുറഞ്ഞാലും, പിന്നെ നമുക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയല്ലേ കഴിക്കേണ്ടത്. അപ്പോൾ ചോറ് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും അത് തന്നെയാണ് കഴിക്കുക. അപ്പം ചോറ് കഴിക്കുന്ന സമയത്ത് അത് ആസ്വദിച്ച് ഫോണൊന്നും നോക്കാതെ കഴിക്കണം എന്നാണ് ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് കേട്ടോ. ഇന്നെനിക്ക് സൂംബ ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിന്നർ നേരത്തെ ഉണ്ടാക്കണം, അതിന് പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി വെക്കണം. ഇന്ന് മസാല ദോശ ഉണ്ടാക്കാനാണ് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നി, മസാല ദോശ തന്നെ കുറച്ച് ഒരു സാധനം കൂടി ചേർത്ത് ഒരു ഡിഫറെൻറ്റ് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ തോന്നി കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ആദ്യം ഇത് കുക്കറിൽ വെച്ചിട്ട് പിന്നെ ബാക്കി സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പം കടുക്, പിന്നെ കുറച്ച് ഉഴുന്നാണ് ചേർത്ത് കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ഉഴുന്നിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കടലപ്പരിപ്പ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന ആ ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ ഒരു വലിയ സവോള, നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത്. 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാൻ 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഈ കുക്കറിൽ വെക്കുമ്പോൾ ചിലർക്ക് കറിവേപ്പില ചേർക്കാൻ പേടിയായിരിക്കും. കാരണം ഇത് എന്താ പറയുക, എൻ്റെ വാൽവ് അടങ്ങി പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പേടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇടാറുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പൊടിയുടെ ഒരു ചുവയും കൂടി അങ്ങ് മാറണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇടാം. ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. കുറച്ച് വെള്ളം, ഒരു 1/2 മുതൽ 3/4 കപ്പ് അളവിൽ മതി. കുക്കറിലായതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ ഇങ്ങനെ കറി പോലെ ആയിപ്പോവും, ഒത്തിരി ലൂസായിപ്പോവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചൊരു 3-4 വിസിൽ വേവിക്കാം. ഉരുളക്കിഴങ്ങ് നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വരണം. എപ്പോഴും ഈ മസാല കുക്കറിൽ വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇന്ന് നമ്മൾ ഈ മസാലയിൽ ചേർക്കാൻ പോകുന്നത് വയലറ്റ് ക്യാബേജാണ്. കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസും എന്താ സാധാരണ നമ്മൾ മസാല ദോശയിലൊക്കെ ചേർക്കാറുള്ളതാണ്. ഈ വയലറ്റ് ക്യാബേജ് നിങ്ങൾ ഉപയോഗിക്കും, ഇപ്പോൾ എല്ലാം നമുക്ക് വെജിറ്റബിൾ കടകളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. സാധാ ക്യാബേജിനേക്കാളും എനിക്കിത് ഇഷ്ടമാണ്. കാരണം ക്യാബേജിൻ്റെ ഒരു പ്രത്യേക മണമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലുണ്ട്. അത് ഈ ക്യാബേജിന് കുറവാണ്. അപ്പോൾ ഇതിപ്പോൾ സാലഡായിട്ട് പച്ചയ്ക്ക് കഴിക്കാനായാലും ഈ ഒരു ക്യാബേജ് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ മസാല ദേ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊരു സ്പൂൺ വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം പോലെ ഉണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തത് ഒരു പാൻ വെച്ചിട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, ഇത്ര എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മതി. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുക. ഇത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് പോവും. ഈ വയലറ്റ് ക്യാബേജ് കുറച്ചിങ്ങനെ ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ കരിമുര കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഒരു പകുതി വേവൊക്കെ മതി, 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് വഴറ്റിയിട്ട് ഉപ്പുമിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ വയലറ്റ് ക്യാബേജിൻ്റെ 1/4 ഭാഗം 1/4 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം.
അപ്പം ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. എൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഗ്രീൻ പീസും അതെ, ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും തന്നെ അത് വേവും. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പൊട്ടറ്റോയുടെ മിക്സും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പം കറക്റ്റ് ആ മസാല ദോശയുടെ ആ ഒരു ഇതിൻ്റെ പാകത്തിലാവും കേട്ടോ. ആദ്യം തന്നെ ഒത്തിരി ഡ്രൈ ആയി പോവാതിരിക്കുന്നതാണ് നല്ലത്. നല്ലപോലെ ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ഒക്കെ ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇടാം. ഞാൻ ആദ്യം ഇച്ചിരി ചിക്കൻ മസാലയോ ഗരം മസാലയൊക്കെ ഇടാമെന്നാണ് വിചാരിച്ച്, പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു. കൂടുതലായിട്ടൊന്നും വേണ്ടാന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യാം കേട്ടോ അതൊക്കെ മസാലകളൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശയും കൂടി ചുട്ട് എടുക്കാം. മസാല ദോശയൊക്കെ എപ്പോഴും കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു ദോശ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്നതാണേ. കുട്ടികൾക്കത് കഴിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ മാത്രമേ ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കാറുള്ളൂ. നല്ല പറ്റുന്നിടത്തോളം കനം കുറച്ച് പരത്തി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് മസാല വെച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാ ക്യാബേജ് വെച്ച് ഉണ്ടാക്കിയ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതെ, കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കും, നാളെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ രാത്രിയാണെങ്കിൽ ഡിന്നറിന് ഞാൻ അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാറില്ല. പിറ്റെന്ന് ഉച്ചയ്ക്കലത്തേക്ക് ഞാൻ കുറച്ച് എനിക്കായിട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു ആഗ്രഹവും നടക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞാൻ കുട്ടികളെയും കൊണ്ടൊന്ന് പാർക്കിൽ പോയി. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ പാർക്കിൽ ഇരിക്കും. ഇത് ഞാൻ നേരത്തെ ടെറസിൻ്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോഴും നല്ല ഇഷ്ടമാണ് എനിക്ക് അവിടെ ഇരിക്കാൻ. കാരണം നല്ല കാറ്റാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം കുട്ടികളിങ്ങനെ കുറച്ച് നേരം കളിക്കുകയും ചെയ്യും, നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാം. സമയം 6 മണിയായി, എനിക്ക് ഡിന്നർ കഴിക്കാനുള്ള ടൈമാണ് കേട്ടോ. അത് 6:30 ഞാൻ കഴിച്ച് ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഉച്ച വരെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പം തണ്ണിമത്തൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നല്ല വിശപ്പുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പോൾ കുറച്ച് ഗോതമ്പൂട്ടോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അല്ലെങ്കിൽ മാക്സിമം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസോ സൂപ്പോ ഒക്കെ കഴിക്കാനാണ് ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ എടുത്തു വെക്കും. അപ്പോൾ അവർ ഹോം വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നോളും. എനിക്കൊരു 1 hour സൂംബ ക്ലാസ് ഉള്ളത്. ഞാൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ അവിടുത്തെ ഡീറ്റെയിൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു വന്നപ്പോൾ ശരിക്കും ഇന്ന് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. കാരണം ഈ വീഡിയോ നമ്മൾ വെറുതെ ഇരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ വീട്ടിലെ ജോലികൾ മാത്രമല്ലാണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് പിന്നെ ഡാൻസും എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ചൊരു ക്ഷീണം തോന്നാറുണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോഴേ. ചിലപ്പോൾ ഡയറ്റും കൂടെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വലിയ ക്ലീനിങ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ ഇട്ടു അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.